എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോ ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു യാത്രയ്ക്ക് ഉണ്ട് കേട്ടാ. പക്ഷെ യാത്രയുടെ വിശേഷമൊക്കെ കുറച്ച് നമ്മുടെ കൺമണി കൂട്ടി വരും. അവൾ വന്നതിന് ശേഷം ഞാൻ യാത്രയുടെ വിശേഷങ്ങൾ പറയാം. അതിന് മുന്നേ ആയിട്ട് ചായത്തിന്റെ പറമ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഒരു എത്ര പോരാ കുഴി? ആ ഈ കുഴി മതി, ഇത്ര മതി ചേട്ടാ. ഇവിടെ കൊറേ പുല്ലുകളൊക്കെ ചെത്തി ഇവിടെ പൈ ക്ലിയർ ആക്കിട്ടില്ലേ, ആ പുല്ലൊക്കെ ഇട്ട് ശരിക്കും ഇതിൽ നിറയ്ക്കാം. ശരിക്കും അപ്പോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റൊക്കെ ഒരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ഇത്ര മണ്ണ് കിട്ടി, അപ്പൊ ഇവിടെ നിരപ്പായി വേറെ എന്തെങ്കിലും നടാം. ഏറ്റവും നല്ല ഐഡിയ ഇത്. മണ്ണ് കുറവല്ല, കുഴിയായിട്ടുള്ള ഭാഗത്തേക്ക് കുറെ മണ്ണ് കിട്ടി. നമ്മുടെ വേസ്റ്റാണ് ഇതിൽ പോവുകയും ചെയ്തു. ഇനി ഇതില് ശരിക്കും ഇത് വാരിട്ടോട്ടാ. ഞാൻ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യാം ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ രാവിലത്തെ കഞ്ഞിക്ക് നമ്മൾ കോളിഫ്ലവർ ആയിട്ട് വെക്കണേ. അപ്പൊ നോക്കി ഞാൻ മുന്നേ പറഞ്ഞല്ലോ, സാധാരണ കോളിഫ്ലവർ ക്യാബേജ് ഡിസംബർ ജനുവരി മാസത്തോടുകൂടി കഴിയല്ലോ അവർക്കും. നമുക്കിപ്പോ മാർച്ചിലായിട്ട് കോളിഫ്ലവർ ഉണ്ട് കേട്ടാ. ഇതിനൊക്കെ ഇതേ ഉണ്ടാവാണോ ഏതൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കണോ അറിയില്ല. അപ്പൊ ഇപ്പൊ അറിയണ ഞാൻ മുറിക്കട്ടെ. ഇത് നോക്കിയേ, കണ്ടത് കിഞ്ഞും വലുതാവും കുറച്ചും കൂടിയും. നോക്കി ഇതൊക്കെ നോക്കി, നല്ല വലിയ കോളിഫ്ലവർ കണ്ടേ. ഇത് ഇനി വലുതാവും, കാരണം നല്ലൊരു വൈറ്റ് കളറിലേക്ക് വരുന്ന വരെ ഒരു വലുതായോണ്ടിരിക്കും. ഇത് നോക്കി കണ്ടെ, ചെറിയൊരു ഷെയ്ഡ്, ഈ ഷെയ്ഡൊക്കെ പോയിട്ട് നല്ല വൈറ്റ് കളറ്. നമ്മുടെ ഒരു കോളിഫ്ലവറിന് ഒരു കളറുണ്ടല്ലോ, ആ കളർ ആവണം ഒരു വലുതാവും കേട്ടാ. അപ്പൊ ഞാനിതാ ഇപ്പൊ എനിക്കൊരു ചെറുത് മതി നമ്മുടെ ആവശ്യത്തിന്. വെള്ളം മുറിച്ചിടുക. ഈ തണ്ട് നമ്മുടെ കോഴികൾ കിട്ടുന്നതും അവർ ഈ ഇലയും കണ്ടൊക്കെ തരും. നമുക്കുണ്ടല്ലോ ഈ കോളിഫ്ലവർ ഇട്ടോ. ഇതുകൊണ്ട് ഞാൻ കോളിഫ്ലവർ മുട്ട തോരനാണ് ഉണ്ടാക്കണേ. അപ്പൊ മാക്സിമം എത്രയോ പൊടി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടാ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. എന്താ അങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കണം. കണ്ട ഇതേപോലെയാണ് നമ്മൾ കോളിഫ്ലവർ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടാ. എത്രയോ ചെറുതാക്കി അരിയാൻ പറ്റണു, അത്രയും നല്ലതാ കേട്ടാ. നോക്കിയേ നമ്മൾ ഇതേപോലെ കേട്ടോ, നല്ല പൊടി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളുണ്ടല്ലോ നല്ല
തിളച്ച ചൂടുവെള്ളത്തിൽ ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് നേരം ഇട്ട് വെക്കണം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഇട്ട് വെച്ച് ഇത് കഴുകി വരെടുത്തിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് നോക്കി വെളിച്ചെണ്ണയ്ക്ക് ചൂടേ വന്നപ്പോഴുണ്ടല്ലോ, ഞാനിത് ഒരു 1/2 സവാള കേട്ടോ, അത്ര എടുത്തിട്ടുള്ള ഒരു സവാളയുടെ പകുതി അത് ചെറുതാക്കി നുറുക്കിയതാണ് നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതൊരു ചെറുതായിട്ടൊരു എന്താ പറയുക, ആ പച്ചിലേ നമ്മൾ സവാള കടിക്കുമ്പോഴത്തെ ആ പച്ചക്കളൊക്കെ അത് പോവേ വേണ്ട കേട്ടോ. അത്ര നേരം നമുക്ക് ഇതാക്കിയെടുക്കാം. നമ്മുടെ സവാള ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നോക്കിയേ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നോക്കിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ഉണ്ടല്ലോ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പച്ചമുളകിൻ്റെ ഒരു പച്ച കുത്ത് പോകണ വരെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കൂടുതലാവൊന്നും വേണ്ട പച്ച കുത്തത് കൊണ്ടിട്ടുണ്ടെങ്കിലേ ആ പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടുക, അത്രയായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ, ചെറുതായിട്ട് ഒരു കളർ മാറാൻ വേണ്ടി മാത്രം. പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയിലേക്ക് ഒരു പച്ച കുത്ത് പോകണം, അത്രയും വരെ ഇളക്കി കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ടിതാ ഇതിലേക്ക് നമ്മൾ ഞാൻ നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ടത് വെള്ളം മാറ്റിയെടുത്തതാണ്, അതെനിക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല, ഇങ്ങനെ തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് എപ്പോഴും പറയുന്ന പോലെ കുറവിട്ടാൽ മതി, പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. തീ കുറവിലിട്ടിട്ട് നമുക്ക് കോളിഫ്ലവർ വേവിച്ചെടുക്കണം കേട്ടോ. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പം നോക്കിയേ നമ്മുടെ കോളിഫ്ലവർ വെന്തിട്ടുണ്ട് കണ്ട. നമ്മളിതിലധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കണ്ടോ, വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. ആ നമ്മൾ ആ കഴുകി വാരിയെടുത്ത അത് ഞാൻ അരിപ്പേരാണ് വാരിയെടുത്തത്. അപ്പം അത്രയും നനവുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെയ്യാൻ പോകുന്നത് ദാ 2 മുട്ട നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് നമുക്കിതാ ഇതേപോലെ നമ്മൾ മുട്ട കൊത്തി പൊരിക്കില്ലേ, ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മുട്ടയ്ക്ക് എന്താ പറയുക പൊടി പൊടി ആവുന്ന രീതിയിൽ അത്രയും സമയം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ട ഇതേപോലെ പൊടിയായിട്ട് കിട്ടും കേട്ടോ. ഇതാണ് കോൾഫ്ലവർ മുട്ടപ്പൊരി കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കണ്ട ഇങ്ങനെയായിരിക്കും കേട്ടോ, നല്ല ഇങ്ങനെ ഒല്ലർന്ന് വരുന്നുണ്ട. നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാവരും വെച്ച് നോക്കിക്കോളൂ കേട്ടോ. തക്കാളി തൈട്ടാ, ഈ തക്കാളി തൈ ഇപ്പം ഞാനൊരു നമ്മളിപ്പോൾ മണ്ണുത്തിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അതായത് മണ്ണുത്തി കാർഷിക സർവകാശാല നമ്മൾ പറയാറുണ്ട്. എപ്പോഴും തൈകൾ നമ്മൾ അവിടെ തന്നെയാണ് കൂടുതൽ മേടിക്കാറുണ്ട്. അപ്പോൾ നല്ല തൈകളാണ്, കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല സ്ട്രോങ് തൈകളാണ്. അപ്പോൾ ഈ തൈ നമ്മൾ വെക്കണേക്കാളും മുന്നേ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എന്താ പറയുക എല്ലാം നടണതും എല്ലാത്തിനും വളരണതും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ഒരു തക്കാളി തൈ വെക്കുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളതാവില്ല. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലെ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളുടെ ഇടയിലാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണേ. അപ്പോൾ അത് കാരണം തന്നെ കുറേ പേർക്ക് സംശയമാണ്. ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ വീഡിയോ നമ്മുടെ അടുക്കള തോട്ടത്തിൻ്റെ വിളവെടുപ്പ് വിട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ചു സ്മിത ചേച്ചി എങ്ങനെയാണ് തക്കാളി തൈ നടണത്, എന്ത് വളമാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ. പക്ഷെ നമ്മൾ ഇവർക്ക് ചെയ്യുന്ന വളങ്ങളൊക്കെ നമ്മുടെ ഓരോ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ എല്ലാവർക്കും എല്ലാ വീഡിയോയും കാണാത്തവരാകുമ്പോൾ അതൊന്നും അറിയാണ്ട് പോണതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് തക്കാളി തൈ നടന്നേക്കാളും മുന്നേ ഇപ്പോൾ കണ്ടത് ഈ ഒരു മണ്ണ് നമ്മളിങ്ങനെ കോരിട്ടോക്കാണ് ഒരു തടം പോലെ എടുത്തിട്ട്. അതെന്താണെങ്കിൽ ഈ തക്കാളി തൈകൾക്ക് കടയ്ക്ക് വെള്ളം നിൽക്കുന്നത് അത്ര നല്ലതല്ല. അവർക്ക് പെട്ടെന്ന് ഇവരെ തണ്ടിലൊക്കെ നന്നായിട്ട് വെള്ളം ശേഖരിക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വെള്ളത്തിൽ നിന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് വാടി നാശമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തടം എടുത്തിട്ടുള്ളത്. ഈ തടത്തിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് കുമ്മായം അതേപോലെ തന്നെ ചാരം അതായത് വെണ്ണൂറ് ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതിലാണ് ഇപ്പോൾ നമ്മൾ നട്ടുടക്കണേ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് ചെയ്യുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വേറൊരു വീഡിയോയിൽ നമ്മളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സ്ഥിരം കാണുന്നവർക്ക് അത് കുറേ പേർക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അപ്പം ഞാനിതാ നട്ടുടക്കട്ടെ. ഇപ്പം നമ്മൾ ഈ തടലിട്ടുള്ള എന്തിട്ടാണെങ്കിലേ ഇതിൻ്റെ അടിയിൽ ചവറും വാഴയുടെ ഇലകളാണെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലടി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അവർക്ക് നല്ല കമ്പോസ്റ്റ് പോലെ അടിയിലേക്ക് എടുക്കുന്നുണ്ടാവും. കുറേ നനയ്ക്കണ്ട, വെറുതെ പാറ്റി പോകണം നമ്മൾ.
നനച്ചിട്ടുണ്ടോ? ഉവ്വ്, നനച്ചിട്ടില്ല. ഇല്ല, ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ തക്കാളി വേവിച്ച് നനയ്ക്കാട്ടാ. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതേ, ഈ കിട്ടുന്ന പച്ചക്കറികളൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്യാന്ന്. പക്ഷേ നമുക്ക് അങ്ങനെ നമ്മൾ പുറത്തേക്ക് വിൽക്കാനുള്ള അത്ര പച്ചക്കറികളും നമുക്ക് ഉണ്ടാവുന്നില്ല. ചീര മാത്രമാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സാധാരണ 3 നേരം നമ്മൾ ഈ വല്ല മെഴുക്കുപുരുട്ടിയോ അല്ലെങ്കിൽ തോരനോ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഏതാണ്ട് കഴിക്കും. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പനിസ്ഥലമുണ്ട്, അപ്പം അവർക്ക് നമ്മൾ 3 നേരം എന്താ പറയുക, ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു പനിസ്ഥലമാണ്. അപ്പോൾ പിന്നെ ബാക്കി വരുന്ന പച്ചക്കറികൾ അവർക്കാണ് നമ്മൾ കൊടുക്കാട്ടാ. അപ്പോൾ പുറത്തേക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവാറില്ല നമുക്ക്. തക്കാളി തൈകൾ നട്ടതായിരിക്കും. ഇനിയിപ്പോൾ ചായടിനൊരു വേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇതാ ചായയുടെ 2 ദിവസമായിട്ട് പറമ്പിൽ കുറേ എന്താ പറയുക പുല്ലും കാര്യങ്ങളൊക്കെ ചെത്തി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തോന്നിയാണ് ഞാൻ അതിലേക്ക് ഇട്ടേട്ടാ. കൈകൊണ്ട് കോരുമ്പോഴേ ഒരു ബുദ്ധിമുട്ട്, ഒരു വേസ്റ്റ് കിട്ടാത്ത പോലെ. അപ്പൊ ഞാൻ നമ്മുടെ തൂമ്പെടുത്തു. നമ്മുടെ അല്ലുവിന് പാൽ കൊടുത്തിട്ട് ബാക്കി ഇരിക്കണ്ടേന്ന് കേട്ടോ, അതിനെ ചാത്തം കുടിച്ചു തുടങ്ങി. ഇത് നോക്കിയാൽ നമ്മുടെ വയലറ്റ് കാബേജ് ആട്ടാ. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാബേജുകൾക്ക് ഒത്തിരി തണുത്ത കാലാവസ്ഥ. സാധാരണ കാബേജൊക്കെ നടന്ന് നമ്മൾ ഒക്ടോബർ നവംബർ ഡിസംബർ, ഡിസംബറിൽ അമ്പതി വിളവെടുപ്പ് തുടങ്ങും, ജനുവരിയിൽ കേട്ടായിട്ട് കഴിയും. പക്ഷെ നമ്മൾ ഇപ്പോഴും നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതായത് ഇപ്പം നമ്മൾ ഈ കാബേജിലേക്ക് നട്ടപ്പോൾ ഇപ്പോൾ തണുത്തൊരു അന്തരീക്ഷം കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം വെയിൽ ഇങ്ങനെ ചൂടേൽക്കാത്തൊരു ഭാഗത്താണ് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. നോക്കി നോക്കാം നമുക്ക് ഉണ്ടാവുമെന്നുള്ളത്. വലിയ വലിപ്പുള്ളത് ഉണ്ടായില്ലെങ്കിലും ചെറിയതൊക്കെ എന്തെങ്കിലും ഉണ്ടായി കിട്ടാതിരിക്കില്ല എന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പം ഏതാണ്ട് നമ്മുടെ കുറേ വേസ്റ്റൊക്കെ ഇല്ല വാരിയിട്ടിട്ട് പകുതിയായിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചുകൂടി വായിതണ്ട്. അപ്പം ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യുന്നില്ല, കാരണം എല്ലാം ചെയ്ത് തരുമ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം കാരണം ഞാൻ ഇന്ന് നിർത്തി. ഡാക്ടർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എൻ്റെ വേറൊരു ടൈമിൽ കേട്ടും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരും, ചിലപ്പോൾ വരില്ല. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കണ്ണുമുട്ടി വരാറായിട്ടുണ്ട്. ആ വിശേഷങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഹായ് പറയുന്നത് ചേച്ചിമാരോടാണ്. അപ്പോൾ അനിത കെ, ഹായ് അനിത ചേച്ചി, ഹായ് കൊച്ചിറാണി ചേച്ചി, മേരി ജോൺ, ഹായ് മേരി ചേച്ചി, അനിത ജോസ്, ഹായ് അനിത ചേച്ചി. ഇനി നമുക്ക് അനിയത്തിമാരോടാട്ട ഹായ് പറയാനുള്ളത്. പ്രിൻസി കുര്യൻ, ഹായ് പ്രിൻസി, ജമീല ബി വി ഷാജന, ഹായ് ജമീല, സഫിയ കെ എം തേയ്പാറ, ഹായ് സഫിയ. ഇനി നമുക്ക് പാചകത്തിന് കേട്ടെ.
നമ്മുടെ കൺമണിക്കുട്ടീനെ കുറിച്ചിട്ടാട്ടെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതായത് നമ്മുടെ പാചകത്തിലേക്ക് പോണേക്കാണ് മുന്നേ ആദ്യം കൺമണിക്കുട്ടീനെ കുറിച്ച് പറയാം. അപ്പൊ കൺമണിക്കുട്ടി ആദ്യം എഴുതിട്ട് ഹായ് പറഞ്ഞേ. അപ്പൊ ഇന്ന് പതിവിലേറെ ഒരു സന്തോഷം നമ്മുടെ കൺമണിക്കുട്ടിയുടെ മുഖത്ത് കാണില്ലേ നോക്കിയേ. അത് എന്തുകൊണ്ടെന്നറിയോ, നമ്മുടെ കൺമണിക്കുട്ടി ഇന്ന് ബഹ്റൈനിലേക്ക് പോവാണ് കേട്ടാ. അപ്പം അതായത് കൺമണിക്കുട്ടിയുടെ അപ്പുവിൻ്റെ അടുത്തേക്ക്. അപ്പൊ അപ്പു ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൺമണിക്കുട്ടിയുടെ അപ്പൂപ്പൻ. അപ്പൂപ്പനെയാണ് നമ്മുടെ കൺമണിക്കുട്ടി അപ്പു എന്ന് വിളിക്കുന്നത് കേട്ടാ. അതേപോലെ തന്നെ അമ്മൂമ്മേനെ വിളിക്കുക കൺമണിക്കുട്ടി അമ്മു എന്നാണ് കേട്ടാ. അപ്പൊ അമ്മു കൺമണിക്കുട്ടിയാണ് ഇന്ന് അപ്പുവിൻ്റെ അടുത്തേക്ക് ബഹ്റൈനിലേക്ക് പോണത്. അപ്പൊ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് കൺമണിക്കുട്ടി. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ കൺമണിക്കുട്ടി ഇതേപോലെ തന്നെ വെക്കേഷനിൽ അപ്പുൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷം അതേപോലെ അപ്പുൻ്റെ അടുത്തേക്കാണ് കൺമണിക്കുട്ടി പോകണത്. പിന്നെ കൺമണിക്കുട്ടിയുടെ അച്ഛൻ ഇവിടെ മാൽട്ടയിലാട്ടാ. പക്ഷെ പോണത് കൺമണിക്കുട്ടി അമ്മൂമ്മേരെ കൂടെ അപ്പൂപ്പൻ്റെ അടുത്തേക്ക്, അതായത് അപ്പുവിൻ്റെ അടുത്തേക്ക് അല്ലേ. കൺമണിക്കുട്ടി എന്താ പറയാല്ലേ അവിടേക്ക് ഒരു എന്താണ് കൺമണിക്കുട്ടി അടുത്തേക്ക് തോന്നണേ ചെന്നു കഴിഞ്ഞാ? അപ്പൊ അതായത് കഴിഞ്ഞ വർഷം വെക്കേഷന് പോയപ്പോ അവിടെ ഒത്തിരി ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കൺമണിക്കുട്ടിക്ക്. അപ്പൊ ഈ വർഷം അവരൊക്കെ കാണാന്നുള്ള ഭയങ്കര ത്രില്ലാണ് നമ്മുടെ കൺമണിക്കുട്ടി ഇരിക്കുന്നത്. വേദുട്ടനുണ്ട്, അപ്പൊ അതായത് കൺമണിക്കുട്ടിയുടെ കസിനാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പേരെ കാണാന്നുള്ള ഒരു സന്തോഷത്തിൽ ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോകട്ടാ. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺമണിക്കുട്ടി പുത്തൂരിക്ക് പോകും. കാരണം പുത്തൂരിൽ നിന്നാണ് കൺമണിക്കുട്ടി പോണത്. അപ്പൊ പുത്തൂരിക്ക് ശേഷമൊക്കെ നമ്മുടെ പാചകം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടാ. അപ്പോ കൺമണി നമ്മുടെ പാചകത്തിലേക്ക്. അപ്പൊ ഞാനും കൺമണി കൂട്ടി ഉണ്ടായത് നമ്മുടെ കോഴിക്കൂട്ടിയെ പോയിട്ട് കുറച്ച് മുട്ട പറക്കാൻ പോവാട്ടെ ഞങ്ങള്. നമ്മളെ കുറച്ച് മുട്ട പറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതല്ല ഞാൻ ഒന്ന് കൈ പിടിക്കട്ടെ കേട്ടാ. അപ്പൊ നോക്കിയേ, നമ്മള് മുട്ടയ്ക്ക് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് നല്ലൊരു സ്നാക്സ് കോഴിമുട്ട ഉണ്ട്, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പൊ ഈ മുട്ട നമ്മൾ എടുത്തിട്ടുള്ളത് 8 എണ്ണമാണ്. ഈ 8 മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചേട്ടെ. ലാസ്റ്റത്തെ കാണണം. ഇനി നമ്മളിതിലേക്ക് ഉണ്ടല്ലോ ഒരു കഷ്ണം സബോള എടുത്തിട്ടുണ്ട് ഞാൻ. ഈ സബോള നമുക്ക് കന്നം കുറച്ച് അരിയാട്ടോ അതിലേക്ക്. ഏറ്റവും ചെറുതായിട്ട് എങ്ങനെ അരിയാൻ പറ്റണോ അത്രയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞോളൂ കേട്ടാ. എന്താ പൊന്നോ, ടി വി ആണോ പോണ പൊന്നെ? ടി വിയിൽ എന്തിട്ടാ കാണണ്ട കൺമണിക്ക്? കൺമണി തന്നെ വെച്ചോളൂ ടി വി. അപ്പൊ അതിൽ നോക്കിട്ട് പറഞ്ഞേ ഞാൻ ടി വി കാണാൻ പോവാ. സ്നാക്സ് ആയി കഴിയുമ്പോ കഴിക്കാൻ വരുന്നു പറഞ്ഞേ. വരും. അപ്പൊ ശരി കേട്ടാ, ഇത് വിളിക്കുമ്പോ ഓടി വരണ കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ നോക്കിയാ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ട. അത്യാവശ്യം ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടാ. ഇത് നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് നുറുക്കിടാം. ഇതേപോലെ പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഇതാ 1/4 ടീസ്പൂണിന്റെ അവിടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം മുട്ടയിലേക്ക്. നോക്കിയാൽ നമ്മൾ കോഴിമുട്ട ഇതേപോലെ നന്നായിട്ട് ഇതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഞാനൊരു ഇഡ്ലി ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇഡ്ലി ചെമ്പിൻ്റെ ഒരു തട്ടുണ്ടാവല്ലോ, ആ തട്ടെടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/6 ഗ്ലാസ് അടുത്ത് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടാ.
എന്നിട്ട് നമുക്ക് ഈ ഒരു തട്ട് ഇതിനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഞാനെടുത്തിട്ടുണ്ട് നോക്കിയ ഒരു കിണ്ണം എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഈ കിണ്ണത്തിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്ക് ഈ മുട്ട ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു ഇലച്ചിത് വെച്ചിട്ട് ഇതിൽ മുകളിലേക്കായിട്ട് നമുക്ക് കോഴിമുട്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ നമ്മുടെ ഈ തട്ടിലേക്ക് ഈ കിണ്ണ ഇറക്കി വെച്ചിട്ടുണ്ട് നോക്കിയേ. ഇനി ഇതിലേക്കാണ് നമ്മളിതാ മുട്ട ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കുണ്ടല്ലോ ഒരു മൂടി ഉണ്ട്, ഇങ്ങനെ മൂടി വയ്ക്കാം കേട്ടാ. എന്നിട്ട് നമ്മുടെ ഇഡ്ലി ജമ്മിൻ്റെ മൂടി കൊണ്ട് മൂടുക. എന്നിട്ട് നമുക്കിതാ തീ കത്തിക്കാം. നമ്മുടെ ഇതിലെ തിളച്ച ആവി വരുന്നു, ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടാ. കൂടുതൽ ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട അതിങ്ങനെ പൊളിച്ച് പൊന്തു, അങ്ങനെ വരരുത്. ആ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മുട്ട വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇരുന്ന് വേറെ അപ്പം നോക്കിയേ, ഇപ്പം നന്നായിട്ട് തള വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു മീഡിയം ലെവലിൽ നമ്മുടെ തീ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് നേരം ഇരിക്കണം കേട്ടോ. 10 മിനിറ്റായി ഞാൻ ഇതാ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട്, ഞാൻ പതുക്കി എടുക്കട്ടെ, ചൂടൊക്കെ ഉണ്ട് കേട്ടാ, ഞാൻ പെട്ടെന്ന് എടുക്കണമെന്നുള്ളൂ. അപ്പൊ നമ്മുടെ മുട്ട വെന്ത് കിട്ടി, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പതുക്കെ കമത്താം. ഇപ്പൊ നമ്മുടെ ഈ ഇലയിലായാലും നമുക്ക് സുഖമായിട്ട് ഇത് എടുക്കാൻ പറ്റൂ കേട്ടാ. ചൂടുണ്ട് കേട്ടാ, എല്ലാവരും ഇത്തിരി ചൂടാറിയിട്ട് എടുത്താൽ മതി, ഞാൻ ഇത്തിരി സ്പീഡിൽ എടുക്കുന്നുള്ളൂ. കണ്ടാ നമ്മുടെ മുട്ട എന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ റെഡി ആയിട്ട് നമ്മുടെ മുട്ട. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കട്ടെ കേട്ടാ. നമുക്ക് ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ എന്താ 3 കോഴിമുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കോൺഫ്ലവർ, അതേപോലെ തന്നെ 1/4 കപ്പ് മൈദ കേട്ടാ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് ബ്രെഡ് പൊടിച്ച് പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ ബ്രെഡ് മിക്സിയിൽ അടിച്ചാൽ മതി കേട്ടാ. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് ഈ പ്ലേറ്റിലേക്ക് ഉടച്ചു വയ്ക്കാം. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടാ. അപ്പൊ നോക്കിയേ, മുട്ട നന്നായി ഉടച്ചെടുത്തു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനല്ല ഒരു നുള്ള ഉപ്പും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ 2 പൊടിയും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടിയിലേക്ക് പിന്നെ നോക്കി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കുത്തിപ്പൊടി മുളകില്ലേ, അത് 1/4 ടീസ്പൂൺ ഇട്ടാ. അധികം എരിവൊന്നും കൂടില്ല കേട്ടോ, ഇപ്പം അത്ര ഇട്ടു എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ മുട്ടയിലായാലത് 4 ചൂഞ്ഞമുളകും അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ, അതിലധികം കൂടില്ല. പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തത് 1 നുള്ള ഉപ്പും പൊടിയാണ്. ഈ ഒരു പൊടിയുടെ ആയിട്ട് 1 നുള്ള് ഇട്ടുകൊണ്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ കണ്ടൂല, അത്രയും മതി കേട്ടാ. നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം കണ്ടോ നമ്മൾ കുത്തിപ്പൊടി മുളക് ഇട്ടതൊന്നുമില്ല, അങ്ങനെ കാണണം കൂടിയില്ല. അപ്പം അത്രയും കുറവിട്ടിട്ടുള്ളൂ. പിന്നെ എരിവൊക്കെ ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുത്തിപ്പൊടി മുളകും അതേപോലെ മുട്ടയിലായാലും നമ്മൾ പച്ചമുളക് ഇട്ടുള്ളൂ, അതൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ടയുണ്ടല്ലോ അത് ചെറുതായിട്ട് നീളത്തിലൊന്ന് കട്ടിടുക. ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇതേപോലെ ഓരോ പീസുകളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടാ. അപ്പം നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് മുറിച്ചൊന്ന് ഇങ്ങനെ നീക്കാം. ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എല്ലാം ഒരളവിൽ കിട്ടും നമുക്ക് ഇങ്ങനെയാവുമ്പോൾ. ശരിക്കും ഈ സെൻട്രലത്തെ ഈ ഒരു പീസ് ഇതാണ് ഏറ്റവും ഭംഗി ഉണ്ടാവുക ഉണ്ടാക്കി വരുമ്പോൾ കേട്ടോ. എല്ലാം ഒരളവിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട്. നമ്മളെല്ലാം അതിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്.
നമുക്കിതാ മുട്ടയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ആദ്യം നോക്കി നമ്മുടെ മുട്ടയിലൊന്ന് മുക്കിയെടുത്തു കേട്ടാ. എന്നിട്ട് നമ്മൾ നേരെ ഈ കോൺഫ്ലവറിലേക്ക് ഇടും. നമ്മൾ ഈ ഒരു കൈ ഉപയോഗിച്ചിട്ട് തന്നെ ആക്കിയാൽ മതി കേട്ടാ. നന്നായിട്ട് ഇട്ട് കൊടുക്കുക പൊടി മുട്ടയുടെ മുകളിലേക്ക് ആവേണ്ട പോലെ. എന്നിട്ട് നമ്മൾ അത് വീണ്ടും എടുത്ത് ഇതിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡിലേക്ക് കേട്ടാ. എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ ബ്രെഡ് ഇങ്ങനെ ഇട്ട് കൊടുത്തോളൂ. നമ്മൾ വീണ്ടും മുട്ടയിൽ ഒന്നും കൂടി മുക്കിയെടുക്കണം കേട്ടാ. എന്നിട്ട് വീണ്ടും ഒരു വട്ടം കൂടി ഈ ബ്രെഡിലേക്ക് ബ്രെഡ് പൊടിയിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക, മുന്നാക്കിയ പോലെ തന്നെ. നന്നായിട്ട് ബ്രെഡൊക്കെ ഇങ്ങനെ എന്താ പറയുക എല്ലായിടത്തേക്ക് ആവേണ്ട രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പീസും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടാ. നമ്മളെ ഈ കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൈയും ഈ പൊടി കൂടുതൽ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൈയും കൂടി ഉപയോഗിച്ചിട്ട് ഈ പൊടിയിൽ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടാ. നമ്മുടെ ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി നമ്മുടെ എല്ലാം അതും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ കൈ വയ്ക്കൊന്ന് കഴുകി വെച്ചാ കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് ഒരു പാൻ അടുപ്പുമ്പോ കഴിച്ചാട്ടെ. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ നന്നായി ചൂടായി. അതിലേക്ക് നോക്കി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കണ്ട, എങ്കിലും അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വേണം കേട്ടാ. ഇപ്പൊ ഇതാ നമ്മൾ എത്രത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്ന് ഓരോന്ന്. തീ കുറച്ച് തന്നെ ഇടണം. പിന്നെ നമുക്ക് ഈ എഴുപത്തിനൊക്കെ വെളിച്ചെണ്ണയിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുക കേട്ടാ. കാരണം നമ്മൾ മുങ്ങി കിടക്കേണ്ട രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാത്ത കാരണമാണ്. തീ ഒരിക്കലും കൂട്ടി വേവിക്കിരിക്കോ. നന്നായിട്ട് തീ പുറവിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് പതുക്കെ വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് വലിയവർക്ക് അതെ ഭയങ്കര ഇഷ്ടം തോന്നും കഴിക്കാനായിട്ട്. ഒരുവിധം ആയി കഴിഞ്ഞപ്പോൾ നമ്മളിത് അപ്പം അതൊക്കെ ഒന്ന് മറിച്ചിട്ടുണ്ട് കേട്ടാ. കണ്ട ഇങ്ങനെ ഒന്ന് രണ്ട് വട്ടം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. നോക്കിയേ ഞാനിതാ ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കണേ. ഈ ഒരു കളറ് എല്ലായിടത്തേക്കും ആകുമ്പോൾ നമുക്ക് എടുക്കാം. നമ്മുടെ ഇത് ഇതിന് എടുക്കാറായിട്ട് ഞാൻ പതുക്കെ എടുക്കട്ടെ. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ വറുത്ത്.
കണ്ട ഇതേപോലെ കളറാട്ടോ ആവേണ്ടത്. അപ്പൊ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ ആയി ഞാൻ എന്താ തീ ഓഫ് ചെയ്തു കേട്ടാ. അപ്പൊ നമ്മുടെ സ്നാക്സ് റെഡി. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടി കൊറേ നേരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു, ഇതായി ആയോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പോയിട്ട് ചായട്ടിനെ കൺമണിക്കുട്ടിയിലേക്ക് കൊണ്ടുവരാം. ടാസ്റ്റിനായിട്ട് ഫസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ നീക്കി വെക്കിട്ട് ഇത് ചൂടാറാൻ വേണ്ടിട്ട്. നോക്കിട കൺമണിക്കുട്ടി കൺമണിക്ക് കൊതി വന്നാ പറയുന്നത് കണ്ടപ്പോഴന്നെ. എന്ത് മൊട്ടറോള എന്നാണ് പറയാ ശരിക്കും ഇതിനെ? എഗ്ഗ് പിഗ്ഗ എന്നാണ് പറയാ. അടിപൊളി ഞാട്ടെ കാണുമ്പോ രസണ്ട്. കൺമണി കുട്ടി പറഞ്ഞ അതിന് നോക്കിട്ട് നല്ല ആ സോസും കൂടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ടൊമാറ്റോ സോസൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാൻ പറ്റണതായിട്ടാണ് വിധി ഉണ്ടാക്കണേന്ന്. അതെന്നെ പറഞ്ഞ സോസും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പിള്ളേരുകൾക്കില്ലേ ഭയങ്കര ഇഷ്ടമായി. അതന്നെ കുട്ടികൾക്ക് പറ്റിയൊരു സ്നാക്സ് അത്. നമ്മുടെ കൺമണി കുട്ടിക്കുണ്ടല്ലോ ബഹറിനിലേക്ക് പോകുമ്പോ ശരിക്കും മിസ് ചെയ്യണ സംഭവങ്ങൾ കേട്ടാ. അതായത് പുത്തൂര് നമ്മള് സാധാരണ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കുന്ന പുത്തൂരിക്ക് വരുന്നതിന് ഒരു കാരണം കൂടി അതാണ് നമ്മുടെ ബ്ലൂസി കാളി. അതായത് അവിടുത്തെ പട്ടികളായിട്ടാണ് അച്ഛടാ. നമ്മുടെ കൺമണി കുട്ടി ബ്ലൂസിയോടും കാലോടൊക്കെ പറയണതാട്ടാ വിഷമിക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞാ വരാട്ടാ എന്ന് വെച്ചടാ. അവർക്ക് അതിന്റെ വിഷമം വീണ പോലെ രണ്ടുപേർക്കൂട്ട് എന്താ പറഞ്ഞത് മനസ്സിലായ പോലെ കിടക്കണ്. വിഷമിക്കണ്ട എന്റെ ബ്ലൂസി കൺമണി കുട്ടി പറഞ്ഞ പോലെ കുറച്ച് ദിവസം ഓടി കാലി അവിടെ നോക്കി. നമ്മുടെ കൺമണി കുട്ടി നോക്കിയ നമ്മുടെ മറ്റേ ഗിരിപ്പന്നി കളറ് കൊണ്ടു വെച്ചിട്ട് പുല്ലില് അതില് പോയിരിക്കുക. എലിക്കുട്ടികൾ പോലെ തോന്നല്ലേ എലിക്കുട്ടികൾ. പക്ഷെ പിന്നെ അല്ലവർക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. വെറുതെ അല്ലേ കാണുമ്പോൾ കുട്ടി ഇവരെ കൂടെ ഇങ്ങനെ കളിക്കണേ. അപ്പൊ നമ്മുടെ കാണുമ്പോൾ കുട്ടി ഇതാ എന്താ പറയാ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടാ. അപ്പൊ ഇപ്പൊ പ്രീവിന്ന് അറിയാലോ ഷാറ്റിന്റെ പെങ്ങള്, അതായത് നമ്മുടെ കാണുമ്പോൾ കുട്ടിയുടെ അമ്മൂമ്മ. അപ്പൊ ഇപ്പൊ സമയം ഒരു രണ്ടര ആട്ടാ പുലർച്ച പുലർമണിയെ. അപ്പൊ നമ്മുടെ കൺമണി കുട്ടി ഇതാ വണ്ടിയിൽ കയറാനായിട്ട് പോവാട്ടാ. അപ്പൊ ഷായട്ടിന്റെ പിന്നാലെ ആള് വേഗം ഓടി പോണുണ്ട് വണ്ടിയിലേക്ക് പെട്ടികളൊക്കെ വെക്കാൻ വേണ്ടിട്ടേ. ഷായട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ കൺമണി കുട്ടി ഇപ്പൊ ഡോർ തുറക്കണേടാ. മുന്നെ ഡോർ തുറക്കണ. അപ്പൊ നമ്മുടെ കൺമണി കുട്ടി ഇതാ വണ്ടിയില് കേറിയിട്ടാ. ഷായിട്ട് എന്താ പെട്ടികളൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് റെഡി ആവണുണ്ട്. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തിയിട്ടാ. ഓക്കല്ലേ
ഞങ്ങളിതാ വീണ്ടും പുത്തൂർ തന്നെ എത്തി. കൺമീടിയുടെ അമ്മേനെയും മാമനെയും ഇവിടെ ഇറക്കാനായിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ എന്നാ അപ്പൊ ഇനി നമ്മള് നേരെ നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ. ഇരുട്ടായി കഴിഞ്ഞ ഷായേട്ടനെ കാണാനുണ്ടാ? ഷായേട്ടനാട്ടോ ഡ്രൈവ് ചെയ്യണത്. അപ്പൊ നമ്മള് എല്ലാവരും കൊണ്ടാക്കി നമ്മളിവിടെ എത്തിട്ടാ. ഞങ്ങള് എയർപോർട്ടിൽ എത്തിപ്പോ ശരിക്കും ഉള്ളിലേക്ക് പോകേണ്ട സമയമായി അവർക്ക്. അപ്പൊ അത് കാരണം അവിടെ കൂടുതൽ വീടുകളൊന്നും എടുക്കാൻ പറ്റി. ഞാനേ നമ്മുടെ കാൺമണിക്കുട്ടിനെ കൊണ്ട് പറയിപ്പിക്കണം വിചാരിച്ചു. കാൺമണിക്കുട്ടി എന്നാ വരാന്നുള്ള കാര്യം. പക്ഷെ ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയപ്പോ കൃത്യ ടൈമായ കാരണം ഒന്നും പറ്റിയില്ല. അപ്പൊ നമ്മുടെ കൺമണിക്കുട്ടി ഇനി വരിക എന്ന് പറയുന്നത് സ്കൂൾ വെക്കേഷനാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പൊ രണ്ടര മാസം ഉണ്ടാവും, അതിന് ശേഷമായിട്ട് വരണം. അപ്പൊ ഇത്രയാ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ കാണാം കേട്ടോ.